പറക്കൊട്ടുകാവിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് എല്ലാ ഞായറാഴ്ചകളിലും നടത്തി വന്നിരുന്ന പ്രസാദ ഊട്ട് ഇന്ന് സമാപിച്ചു. ഭക്തജനങ്ങൾക്ക് നല്ല രീതിയിൽ പ്രസാദ ഊട്ട് നൽകാൻ കഴിഞ്ഞതായി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് അരവിന്ദാക്ഷൻ നായർ പറഞ്ഞു. ഉപദേശക സമിതി അംഗങ്ങളായ വേണു, ഷാജി, കേശവൻ, രാമചന്ദ്രൻ എന്നിവരും സന്നിഹിതരായിരുന്നു. കർക്കിടമാസത്തില് പരക്കോട്ടുകാവിൽ വർഷങ്ങളോളമായിട്ട് എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും 4, 5 എന്നീ വരുന്ന ഞായറാഴ്ചകളിലും അന്നദാനം പൂർണ്ണമായും കൊടുക്കാറുണ്ട്. അതിനോടനുസരിച്ച് തന്നെ ആനവൂട്ട് നടത്താറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വരെ 5 ആന വരെ 3 ആന വരെ ആനവൂട്ട് നടത്തിയപ്പോൾ ഈ പ്രാവശ്യം 1 ആനയായി കുറഞ്ഞു. അതിൻ്റെ കാരണം എല്ലാ രീതിയിലും ആനവൂട്ട് നടത്തിയപ്പോൾ എല്ലാവർക്കും ആന ആവശ്യമായപ്പോൾ അതിന് വാടക കൂടിയപ്പോൾ കിട്ടാതെ വരുകയും അതുകൊണ്ട് 1 ആന വെച്ചിട്ടെങ്കിൽ മുടങ്ങാതെ ഞങ്ങൾ നടത്തുകയും ചെയ്തു. കർക്കിടത്തിൽ ചെങ്ങി ആദ്യമായിട്ട് ഞങ്ങൾ നറ നടത്താറുണ്ട്. അത് നാളെയാണ്, 14-ാം തീയതി കാലത്ത് 8-നും 9-നും ഇടയ്ക്ക് നമ്മൾ ഈ നറി നടത്താറുണ്ട്. പിന്നെ എല്ലാ സമയങ്ങളിലും എല്ലാ ഭാഗത്തും എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ ഈ കമ്മിറ്റി ഒരുപോലെ ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കാറുമുണ്ട്. ഞങ്ങൾക്ക് പറ്റുന്നത് പോലെ 15 വറ, 20 വറ അരി വരെ ഞങ്ങൾക്ക് കൊടുക്കാറുണ്ട്. അതും നന്നായിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. അതിനും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ, നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇതിലുണ്ടാവാറുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അമ്പലമാണ് ഞങ്ങളുടെ മരക്കോട്ടുകാവ്. ബില്ലുവായിരുന്നതിൻ്റെ കടാക്ഷത്തെ അമ്മയുടെ സഹായത്തെ മുടക്കമില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുവാൻ പറഞ്ഞ നിങ്ങളോടും എൻ്റെ കമ്മിറ്റിക്കാരോടും ഭഗവതിയോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വിളമ്പിക്കോളൂ. ഞാൻ കുളിയഞ്ചി മാറ്റണ്ട. അവര് ഉദ്യോഗസ്ഥന്മാരൊക്കെ അല്ല അവരും ഗ്ലാസ് എടുക്കും. ഗ്ലാസ് എന്റെ വലത്തെ കയ്യിലേ ഇടത്തെ കയ്യിൽ പിടിക്കുക ഗ്ലാസ്. എന്നിട്ട് ഇതങ്ങനെ ഒഴിക്കുക. എന്നിട്ട് ഒരു 3 വലം വെച്ചിട്ട് ആ തലക്കിൽ ഒത്തിച്ചിട്ട് ഗ്ലാസ് കൊണ്ടുപോകും. കൊണ്ടുപോകട്ടെ. ഷാജി എവിടെ ഇരിക്കുന്നത്? അത് രണ്ട് കൊടുത്ത് ഞാൻ
Gracias.